ഞാൻ സജീഷ് ഗോവിന്ദൻ. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നത് 18 വർഷം പഴക്കമുള്ള ഒരു ആൽമരമാണ്. അതിൻ്റെ കൂടെയുള്ളത് 5 വർഷം പഴക്കമുള്ള ഒരു അരയാൽമരവും. ഒരുപക്ഷെ നിങ്ങൾക്ക് കൗതുകം തോന്നുന്നുണ്ടാവാം, 18 വർഷമൊക്കെ ഇതിന് പ്രായമുണ്ടോ, അത്രയും വളർച്ച ആയിട്ടുള്ളോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ഇത്തരം മരങ്ങളെ ബോൺസായി എന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടിലുണ്ടാക്കിയ ബോൺസായികളാണ് ഇവയൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്കും വീട്ടിൽ വളർത്തിയെടുക്കാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്യാനത്തിൽ ഏറ്റവും കൗതുകം നിറഞ്ഞതും അലങ്കാരമുള്ളതുമാണ് ബോൺസായി ചെടികൾ. പുരാതന കാലത്ത് ചൈനയിലും ജപ്പാനിലുമുള്ളവരുടെ കുള്ളൻ മരപ്രേമമാണ് വലിയ വൃക്ഷങ്ങളെ ചട്ടിയിൽ നിയന്ത്രിച്ച് നിർത്തുന്ന ബോൺസായി എന്ന സമ്പ്രദായത്തിന് രൂപം നൽകിയത്. ബോൺസായി എന്ന വാക്കിൻ്റെ അർത്ഥം തളികയിലെ സസ്യമെന്നാണ്. ഇതിന് പ്രധാനമായും വേണ്ടത് ക്ഷമയാണ്. ബോൺസായി സംവിധാനം ചെയ്യുന്നതിന് പല രീതികളും പ്രയോഗിക്കുന്നുണ്ട്. നേർലമ്പ രീതി, ചുരുളൻ രീതി, ചെരിഞ്ഞ രീതി, വളഞ്ഞു പിരിയൻ രീതി, ചാഞ്ഞു വളരുന്ന രീതി, പാറമേൻ വളരുന്ന രീതി എന്നിവയാണ് പ്രധാനമായിട്ടുള്ളത്. ഏകദേശം 15 മുതൽ 20 വർഷം വരെ ഒരു ബോൺസായി ചെടി ഉണ്ടാകുവാൻ ആവശ്യമാണ്. അപ്പോൾ തന്നെ എത്രത്തോളം ക്ഷമ വേണം ഇങ്ങനെ ഒരു ബോൺസായി ഉണ്ടാക്കുവാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ 8 വർഷം മുതൽ 10 വർഷം വരെ തിരഞ്ഞെടുക്കുന്ന ചെടിയുടെ തൈകൾ ചെടിച്ചട്ടിയിൽ സ്വതന്ത്രമായി നട്ടുവളർത്തുന്നു. അതിനുശേഷമാണ് പിന്നീട് അവയെ നിയന്ത്രിക്കുവാൻ ആരംഭിക്കുന്നത്. ബോൺസായി ഉണ്ടാക്കുവാൻ വേണ്ട വൃക്ഷങ്ങളുടെ തൈകൾക്ക് ചില പൊതു സ്വഭാവ സവിശേഷതകൾ ആവശ്യമാണ്. ധാരാളം ശാഖയോടുകൂടി വളരുക, പെട്ടെന്ന് വേര് പൊട്ടി കിളിർക്കുക, ഏത് പ്രതികൂല അവസ്ഥകളെയും അതിജീവിക്കാനുള്ള കഴിവ് തുടങ്ങിയവയൊക്കെ ഇവയ്ക്ക് വേണം. അരയാൽ, പേരാൽ, വാളംപുളി, വാക, കശുമാവ്, ഓറഞ്ച്, പ്ലാവ്, മാവ് എന്നിങ്ങനെ വൻ വൃക്ഷമായി മാറുന്ന എന്തിനേയും ബോൺസായിയാക്കി മാറ്റാം. ഫലവൃക്ഷങ്ങളും പൂക്കളും ഉണ്ടാകുന്നവയും ബോൺസായിയായി വളർത്താം. എന്നാൽ ഇവയ്ക്ക് നേരത്തെ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉണ്ടാകണമെന്ന് മാത്രം. 2 ഘട്ടങ്ങളിലായിട്ടാണ് ബോൺസായി ഉണ്ടാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചെടിയുടെ തായ്വേര് മുറിച്ചു മാറ്റി ചട്ടികളിൽ നടുകയാണ് വേണ്ടത്. ഈ ചെടികളിൽ തുല്യ അളവിൽ മണ്ണും ജൈവവളവും ചേർത്ത് വേണം തൈകൾ നടുവാൻ. ഇവയ്ക്ക് സാധാരണ രീതിയിൽ ജലസേചനവും വളവും നൽകി വളർത്തുക. ചെടികൾ അധികം ഉയരം വെക്കാതെ, വ്യാപിച്ച് വളരാതെ ശാഖ മുറിച്ച് നിയന്ത്രിക്കണം. ഏകദേശം 8-10 വർഷത്തിന് ശേഷം ബോൺസായി 2ാം ഘട്ടം ആരംഭിക്കണം. ഇത് തീരുമാനിക്കേണ്ടത് ചെടികളുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാണ്. ചെടികളുടെ വളർച്ചാ നിരക്ക് നോക്കി പിന്നീട് ആദ്യത്തെ ചട്ടിയിൽ നിന്നും തൈകൾ ഇളക്കിയെടുക്കണം. പിന്നീട് മറ്റൊരു പരന്ന ചട്ടിയിലേക്ക് മാറ്റണം. അധികം ഉയരമില്ലാത്ത ചട്ടിയായിരിക്കണം. വെള്ളം ഒഴുകിപ്പോകാനുള്ള 3-4 സുഷിരങ്ങൾ അതിനുണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ചട്ടിയിലാണ് പിന്നീട് വളർത്തേണ്ടത്. ഇത്തരം ചെടികളുടെ വേരുകളിറങ്ങി ചട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ ചട്ടികൾ വേണം ഇതിനായി തിരഞ്ഞെടുക്കാൻ. അതേപോലെ തന്നെ ഈ ചെടിയുടെ വളർച്ച നിയന്ത്രിക്കേണ്ടത് നൂൽക്കമ്പികൾ ഉപയോഗിച്ചാണ്. ചട്ടിയുടെ അടിഭാഗത്തുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ അലുമിനിയം കമ്പിയോ ചെമ്പ് കമ്പിയോ ലംബമായി കടത്തിവിടാം. ശേഷം കമ്പി ഉൾപ്പെടെ സുഷിരങ്ങൾ ചെറിയ പ്ലാസ്റ്റിക് വലക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് അടക്കുക. പഴയ ചട്ടിയിൽ നിന്നെടുത്ത ചെടി അതിൻ്റെ വേരുകൾ പകുതിയോളം ചെത്തിമിനുക്കി പുതിയ ചട്ടിയിൽ കൊള്ളുന്ന വിധത്തിലാക്കുക. അതിനുശേഷം ചട്ടിയുടെ ചുവട്ടിൽ ചരൽ നിറഞ്ഞ കട്ടിയുള്ള മണ്ണ് നിരത്തുക. ചെടി അതിലേക്ക് ഉറപ്പിച്ച് നിർത്തണം. ആവശ്യമില്ലാത്ത തളിരിലുകളും ചില്ലകളും വെട്ടി മാറ്റണം. ശേഷം ലംബമായി നിൽക്കുന്ന കമ്പി കൊണ്ട് ചെടിയുടെ തായ്തടി വരിഞ്ഞു മുറുക്കുക. ശാഖകൾ ആവശ്യമുള്ള രീതിയിൽ കമ്പി കൊണ്ട് കെട്ടി നിയന്ത്രിക്കണം. ചട്ടിയുടെ ബാക്കിയുള്ള സ്ഥലത്ത് ചാണകപ്പൊടി, മണൽ എന്നിവ നിറക്കാം. തണലിനും അലങ്കാരത്തിനുമായി ഇതിനു മുകളിൽ പായൽ നിരത്തണം. ആദ്യത്തെ 2 ആഴ്ച തണലിൽ വെച്ച് നനച്ചതിന് ശേഷം പിന്നീട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റുക. ഒപ്പം നനയ്ക്കുകയും വളപ്രയോഗം നടത്തുകയുമാവാം. ചെടിയുടെ ചുവട്ടിൽ വെള്ളമൊഴിക്കുന്നതിനേക്കാൾ നല്ലത് സ്പ്രെയർ ഉപയോഗിച്ച് ഇലകൾ നനയ്ക്കുന്നതാണ്. ഇങ്ങനെ 10 മുതൽ 20 വർഷം വരെ ചെടിയെ നിയന്ത്രിച്ച് വളർത്തണം. ഓരോ വർഷം കഴിയുമ്പോഴും ചെടിയുടെ ഭംഗി കൂടി വരികയുള്ളൂ. വളർച്ചയ്ക്കനുസരിച്ച് കമ്പി അഴിച്ചു കെട്ടണം. 20 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലാണ് സാധാരണ ബോൺസായി ചെടികൾ വളർത്താറുള്ളത്. എന്നാൽ പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള ബോൺസായി ചെടികളുണ്ട്. ചൈനക്കാർ ബോൺസായിയുടെ ആകൃതിയേക്കാൾ ഉയരത്തിനായിരുന്നു പ്രാധാന്യം കൊടുക്കുന്നത്. ബോൺസായിയായി നട്ടുവളർത്തുന്ന ചെടികളിൽ നിന്ന് തന്നെ അതിൻ്റെ വംശഗുണമുള്ള പുതിയ ചെടികൾ സൃഷ്ടിച്ചെടുക്കാം. ലെയറിംഗ് ആണ് ഇതിനായി നടത്തുന്നത്. ലെയറിങ്ങിനായി 5 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ചെടിയുടെ തൊലി മാറ്റിയ ശേഷം ഇവിടെ വളർച്ചാ ഹോർമോണുകൾ തേച്ച് പിടിപ്പിക്കുക. ഈ ഭാഗം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അടിഭാഗം കെട്ടി പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കണം. കൂടിൻ്റെ മുകൾ ഭാഗം കെട്ടി ചെറിയ തുളകളിട്ട് നനയ്ക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേരുകളുണ്ടാവും. അപ്പോൾ ചെടിയുടെ അടിഭാഗം മുറിച്ച് ഇവയെ പുതിയ ചെടിയാക്കി മാറ്റാം. ബോൺസായികൾ വളരുംതോറുമാണ് ഭംഗി വർദ്ധിക്കുന്നത്. ആൽത്തറകളും ആൽവൃക്ഷങ്ങളും അതേ രീതിയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയും.
500 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുള്ള ബോൺസായികൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ബോൺസായി മരങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും മറ്റൊരു വ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.